നമസ്കാരം. അങ്കത്തട്ട് 2020യുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് പട്ടിത്തറ പഞ്ചായത്തിനെ പറ്റിയാണ്. കാർഷിക പ്രാധാന്യമുള്ള മേഖലയായ പട്ടിത്തറ പഞ്ചായത്തിൽ നിലവിൽ ഭരണം നടത്തുന്നത് CPM ആണ്. ഭരണം നിലനിർത്താൻ LDFഉം തിരിച്ചുപിടിക്കാൻ UDFഉം സ്വാധീനം തെളിയിക്കാൻ BJPയും ശക്തമായി തന്നെ രംഗത്തുണ്ട്. കുന്നുകളും കായലുകളും നെൽപ്പാടങ്ങളും നിറഞ്ഞ് മനോഹര ഭൂപ്രകൃതിയുള്ള കാർഷിക ഗ്രാമമാണ് പട്ടിത്തറ. 1962 January 1 പട്ടിത്തറ പഞ്ചായത്ത് രൂപീകരിച്ചത്. പഴയ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മലബാറിലെ പൊന്നാനി താലൂക്കിലാണ് പട്ടിത്തറ പ്രദേശം ഉൾപ്പെട്ടിരുന്നത്. 56 സംസ്ഥാന പുനഃസംഘടനയെ തുടർന്ന് രൂപം കൊണ്ട കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ അങ്ങാടി, മല, പട്ടിത്തറ തുടങ്ങിയ അംശങ്ങൾ കൂടിച്ചേർന്നതാണ് ഇന്നത്തെ പട്ടിത്തറ പഞ്ചായത്ത്. ഭാരതപ്പുഴ ഈ പഞ്ചായത്തിൻ്റെ അതിരിലൂടെ ചേർന്നൊഴുകുന്നു. പണ്ട് പണ്ഡിതരായ ഭട്ടിമാർ സൈദ്ധാന്തിക ചർച്ചകൾക്കായി ഭാരതപ്പുഴയുടെ തീരത്ത് ഒത്തുചേരുമായിരുന്നു. അവരിരുന്ന് ചർച്ച ചെയ്തിരുന്ന സ്ഥലം ആദ്യം ഭട്ടിത്തറയായും കാലക്രമേണ പട്ടിത്തറയായും അറിയപ്പെടുകയായിരുന്നുവെന്നാണ് ഐതിഹ്യം. പറയിപ്പെറ്റ പന്തിരുകുലവുമായി അഭേദ്യമായ ബന്ധം പട്ടിത്തറയ്ക്കുണ്ട്. 18 വാർഡുകളുള്ള പഞ്ചായത്തിൽ 2015 തെരഞ്ഞെടുപ്പിൽ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ 10 നേടിയാണ് CPM ഭരണം നിലനിർത്തിയത്. കോൺഗ്രസ് 6 മുസ്ലിം ലീഗ് 2 നേടി. നിലവിൽ രൂക്ഷമായ പ്രകൃതി ചൂഷണമാണ് പട്ടിത്തറ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. അനധികൃത കുന്നിടിക്കലും മണ്ണ് ഖനനവും മൂലം ചരിത്ര പ്രാധാന്യമുള്ള പല കുന്നുകളും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അനധികൃത ഖനന പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. പഞ്ചായത്തിൽ വികസന വസന്തത്തിൻ്റെ 5 കടന്നുപോയതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മുഹമ്മദ് പറഞ്ഞു. പഞ്ചായത്തിലെ എല്ലാവർക്കും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായത്തോടെ 4.5 സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കും ട്രീറ്റ്മെൻറ് പ്ലാന്റും സ്ഥാപിച്ചു. 5 26 ചെറു കുടിവെള്ള പദ്ധതികൾ സ്ഥാപിച്ചു. നിലവിലുണ്ടായിരുന്ന 34 കുടിവെള്ള പദ്ധതികളും 62 പൊതുകിണറുകളും നവീകരിച്ചു. പുതിയ റോഡ് നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി 7,27,90,877 രൂപ ചെലവഴിച്ചു. 54 പുതിയ റോഡുകൾ നിർമ്മിച്ചു. 264 റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ 5 കടന്നുപോയത്. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കാർഷിക മേഖല, ഇതിനാണ് ഈ 5 ഗ്രാമപഞ്ചായത്ത് ഊന്നൽ നൽകിയത്. ഈ പഞ്ചായത്ത് ഭരണസമിതി ഭരണമേറ്റെടുക്കുന്ന സന്ദർഭത്തിൽ പെൻഷൻ, ക്ഷേമ പെൻഷൻ 2,702 പെൻഷനുകാരുണ്ടായിരുന്നു. ഇന്ന് 5 ഇപ്പോൾ അപേക്ഷ നൽകിയ അർഹതയുള്ള എല്ലാവർക്കും പെൻഷൻ വിതരണം നടത്താൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 502 പേർ ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ ഗ്രാമപഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. ഒരാൾക്ക് പോലും ഒരാക്ഷേപം, അപേക്ഷ നൽകി പെൻഷൻ കിട്ടാൻ വേണ്ടി കാത്തിരുന്നു എന്ന ഒരാക്ഷേപവും ഇല്ലാത്ത നിലയിൽ ഈ പെൻഷൻ വിതരണം ഗ്രാമപഞ്ചായത്ത് കാര്യക്ഷമമായി. പശ്ചാത്തല മേഖലയിൽ റോഡുകളുടെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 62 പുതിയ റോഡുകൾ, കോൺക്രീറ്റ് റോഡുകൾ ഈ 5 നിർമ്മിച്ചിട്ടുണ്ട്. 7.5 കോടി ചെലവഴിച്ച് ഗ്രാമപഞ്ചായത്തിലെ ഏതാണ്ട് എല്ലാ ടാർ റോഡുകളും അതിൻ്റെ പുനർനിർമ്മാണം നടത്താൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിന് സാധ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഈ അവസാന വർഷത്തിൽ ചെയ്ത് പൂർത്തിയാക്കേണ്ട ഏതാനും ചില റോഡുകൾ വെച്ചാൽ മറ്റെല്ലാ റോഡുകളും പരിപൂർണമായും ഗതാഗത യോഗ്യം ആയിട്ടുണ്ട്. മറ്റൊന്ന് കുടിവെള്ള മേഖലയിലെ പ്രയാസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശാശ്വത പരിഹാരം എന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുകയും 4,00,000 L വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ജലസംഭരണി ഗ്രാമപഞ്ചായത്തിനടുത്ത് തന്നെ സ്ഥാപിച്ച് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ശുദ്ധജലം എത്തിക്കാനാവശ്യമായ നടപടികൾക്ക് ആരംഭം കുറിക്കുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജലജീവൻ മിഷൻ്റെ ഭാഗമായി 3,000 കുടുംബങ്ങൾക്ക് ഇപ്പോൾ കണക്ഷൻ നൽകി വരികയും ചെയ്യും. ഇപ്പം ഗ്രാമപഞ്ചായത്തിലാകെയുള്ള 9,000 വീടുകളും ഈ ശുദ്ധജലം പൊതുവിതരണ മേഖലയിൽ നിന്ന് ലഭ്യമാവേണ്ട എല്ലാവർക്കും ഇതോടുകൂടി ശുദ്ധജലം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമാവും എന്നത് ഉറപ്പാക്കാൻ വേണ്ടി
തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 1000 പേർക്ക് 100 തൊഴിൽ ദിനങ്ങൾ നൽകി തൃത്താല ബ്ലോക്കിൽ ഒന്നാമതായി. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 1.5 കോടി രൂപയുടെ റോഡ് കോൺക്രീറ്റിംഗ് നടത്തി. തൊഴിലുറപ്പിൽ 350 കിണറുകളും 25 കുളങ്ങളും നിർമ്മിച്ചു. 35 കുളങ്ങൾ നവീകരിച്ചു. ലൈഫ് പദ്ധതിയിലൂടെ 186 കുടുംബങ്ങൾക്ക് വീട് നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കോട്ടപ്പാടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ ആർദ്രം പദ്ധതിയിലൂടെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി. 70 ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടത്തിലേക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം മാറ്റി. സേവന ഗുണനിലവാരത്തിന് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചതായും TP മുഹമ്മദ് കൂട്ടിച്ചേർത്തു. ഗവൺമെന്റ് ആവിഷ്കരിച്ച ആർദ്രം പദ്ധതി അതിനോട് ചേർന്ന് കൊണ്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം കോട്ടപ്പാടം അതിന് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്താൻ പശ്ചാത്തല സൗകര്യമൊരുക്കാൻ ഗ്രാമപഞ്ചായത്തിൽ 25 ലക്ഷം കൊടുക്കുക ചെലവഴിച്ചു. സർക്കാർ 16 ലക്ഷം കൂടി തന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പശ്ചാത്തല മേഖല, പിന്നെ കെട്ടിടങ്ങൾ, ഇതൊക്കെ നല്ല നിലയിലേക്ക് മാറ്റാൻ, അവിടെ ഡോക്ടർമാർ പുതിയതായി നിയമിക്കാൻ, നഴ്സിനെ നിയമിക്കാൻ, പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയമിക്കാൻ ആവശ്യമായി അവരുടെ ശമ്പളം മുഴുവനായി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനമാണ്. കാലത്ത് മുതൽ വൈകുന്നേരം വരെ അവിടെ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള സൗകര്യം ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയും തൊഴിലുറപ്പ്. ഈ ഭരണസമിതി അധികാരമേറ്റതിന് ശേഷമാണ് തൊഴിലുറപ്പ് പദ്ധതി റോഡുകളുടെ കോൺക്രീറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. അത് നല്ല നിലയിൽ എല്ലാ വാർഡുകളിലും കുടിവെള്ള സൗകര്യം എല്ലാവർക്കും ഏർപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 200-ലധികം കിണർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ കൊടുക്കാൻ കഴിയും. അത് നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു റെക്കോർഡ് എന്നതിൽ ഉയർത്താൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് മറ്റൊന്ന് ജനങ്ങൾക്ക് നൽകേണ്ട സേവനത്തെ സംബന്ധിച്ചാണ്. പഴയ കെട്ടിടത്തിൽ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ കാലങ്ങളോളം പ്രവർത്തിച്ചിരുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിച്ച് അതിലേക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനം മാറ്റി പഞ്ചായത്തിൽ നിന്ന് ലഭ്യമാവേണ്ട സേവനങ്ങളെ സംബന്ധിച്ച് പൗരാവകാശ രേഖ പ്രസിദ്ധീകരിച്ച് ആ പൗരാവകാശ രേഖയിൽ പറയുന്ന ദിവസങ്ങൾ അത് ചുരുക്കി എത്രയും പെട്ടെന്ന് അപേക്ഷ നൽകണം, അല്ലെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിലേക്ക് സേവനത്തിന് വേണ്ടി വരുന്ന മുഴുവൻ ആളുകൾക്കും യഥാസമയം സേവനം ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ആ സേവന ലഭ്യതയ്ക്ക് അന്താരാഷ്ട്ര ISO സർട്ടിഫിക്കേഷൻ ഗ്രാമപഞ്ചായത്തിന് നേടിയെടുക്കാനും ഈ നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സുവർണകാലം എന്ന് തന്നെ പറയാവുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. എന്നാൽ വികസന മുരടിപ്പിൻ്റെ 5 വർഷമാണ് കടന്നുപോയതെന്ന് ലീഗ് പഞ്ചായത്തംഗം PV ഷാജി കുറ്റപ്പെടുത്തി. പുളിയപ്പറ്റക്കായൽ, പട്ടിക്കായൽ എന്നിവിടങ്ങളിൽ നൂതന കൃഷിരീതികൾ അവലംബിക്കാൻ പഞ്ചായത്തിന് സാധിച്ചില്ല. കുടിവെള്ളത്തിനായി MLA വിപുലമായ നടപടികൾ സ്വീകരിച്ചിട്ടും അലംഭാവം മൂലം സ്ഥിരമായി കുടിവെള്ള വിതരണം നടത്താൻ പഞ്ചായത്തിനായില്ല. പഞ്ചായത്തിലെ ഏറ്റവും വലിയ അങ്ങാടിയായ പടിഞ്ഞാറങ്ങാടിയിലെ പൊതുശൗചാലയം ഉപയോഗയോഗ്യമാക്കാൻ പഞ്ചായത്തിന് സാധിച്ചില്ല. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കടലാസിലൊതുങ്ങി. ഓടകൾ മാലിന്യക്കൂമ്പാരമായി മാറി. യുവാക്കളുടെ കായികശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യത്തിന് മൈതാനങ്ങളുണ്ടായിട്ട് പോലും ഇവ ഉപകാരപ്രദമാക്കാൻ പഞ്ചായത്തിനായില്ല. PV ഷാജി കുറ്റപ്പെടുത്തി. MLA MP പോലത്ത ജനപ്രതിനിധികളുടെ ഒരു സാന്നിധ്യം കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ഈ ഭരണസമിതി ഉപയോഗപ്പെടുത്തിയില്ല. അതിൽ ഭരണസമിതിക്ക് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല വികസന പ്രവർത്തനങ്ങളിലും ഒരു പങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ പട്ടിത്തറ പഞ്ചായത്തിൽ 2 ജലസ്രോതസ്സുകളായ പട്ടിക്കായലും പുളിയപ്പറ്റക്കായലും, ഈ 2 നല്ല ജലസ്രോതസ്സുകൾ ഉണ്ടായിട്ടും അതിൽ വേണ്ടത്ര ഫണ്ട് കണ്ടെത്താൻ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തിനോ ബ്ലോക്കിനോ ഗ്രാമപഞ്ചായത്തിനോ കഴിഞ്ഞില്ല എന്ന് വളരെ ഖേദമുള്ള ഒരു പരിപാടി തന്നെയാണ്. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ടപ്പാടം പ്രദേശത്തും പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടപ്പാടം പ്രദേശത്തും അതുപോലെ തന്നെ കക്കാറ്റി, ധർമ്മഗിരി മല പോലത്തെ പ്രദേശത്തും ഇന്നും വളരെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങോട്ടൊന്നും പൈപ്പ് ലൈൻ നീട്ടാൻ കഴിയാത്തത് ഈ ഭരണസമിതിയിലെ കോട്ടം തന്നെയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റോഡുകളായ മലവട്ടത്താനി റോഡ്, ഒതുറൂർ കോക്കാട് ഒതുറൂർ അരീക്കാട് റോഡ്, ഇതിന് വേണ്ടത്ര ഒരു ഫണ്ട് കണ്ടെത്താനൊന്നും ഈ കഴിഞ്ഞ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല. അതിന് ബഹുമാനപ്പെട്ട MPയുടെ ശ്രമഫലമായി MLAയുടെ ശ്രമഫലമായി MP ഇടപെട്ട് അതിന് ഫണ്ട് ഏകദേശം കണ്ടെത്തിയിട്ടുണ്ട്.
PMGSY പദ്ധതി പ്രകാരം ഈ രണ്ട് ഫണ്ട് റോഡുകൾക്കും ഫണ്ട് പാസായിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കുടുംബശ്രീ മുഖേന നടത്തേണ്ട സംരംഭങ്ങൾ നടത്താൻ പഞ്ചായത്തിന് കഴിഞ്ഞില്ല. കൊയ്ത്തുമതി യന്ത്രത്തിന്റെ വാടക ഇനത്തിൽ ലഭിച്ച പണത്തിന്റെ കണക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. സഞ്ചരിക്കുന്ന സ്റ്റോറിനായി വാങ്ങിയ വാഹനം നാശത്തിന്റെ വക്കിലാണ്. പഞ്ചായത്ത് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയപ്പോൾ വാങ്ങിയ സാധനങ്ങളുടെ പട്ടികയിൽ വൻ അഴിമതി നടന്നു. ISO ലഭിക്കാൻ സാധനങ്ങൾ വാങ്ങിയതിലും അഴിമതിയുണ്ടെന്നും MLA ബഹിഷ്കരണം മൂലം പഞ്ചായത്ത് വികസനം മുരടിച്ചു പോയെന്നും PV ഷാജി കുറ്റപ്പെടുത്തി. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ കായിക മേഖലയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റേഡിയങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. ഒന്ന് കരണപ്പുറ മിനി സ്റ്റേഡിയം, ഒന്ന് നെച്ചിക്കോട് മിനി സ്റ്റേഡിയം. ഈ രണ്ട് സ്റ്റേഡിയത്തിന്റെ കാര്യം വളരെ പരിതാപകരമാണ്. ഒരു വേണ്ടത്ര ഒരു തരത്തിലുള്ള കായിക പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നില്ല എന്നാണ് ഈ അവസരത്തിൽ പറയേണ്ടത്. അമ്മലി പഞ്ചായത്തിലെ ഓട്ടകളുടെ കാര്യം പലവട്ടം ശ്രദ്ധപ്പെടുത്തിയിട്ടും ഞങ്ങൾ ആ കാര്യത്തിൽ മറ്റേ പരാജയപ്പെടുകയുണ്ടായത്. ഒരു വട്ടം നേരത്തെ മറ്റേ പരാജയപ്പെടുകയുണ്ടായത്. പിന്നെ അതുമാതിരി ശൗചാലയം ആലൂര് പടിഞ്ഞാറങ്ങാടി ഒന്ന് ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ വെക്കാമെന്ന് പറയുന്നത് അതിനും വേണ്ടത്ര ശ്രദ്ധ ഈ ഭരണസമിതി ചെയ്തിട്ടില്ല. അതുപോലെ ഈ പഞ്ചായത്തിൻ്റെ ഒരു കൊയ്ത്തുമതി യന്ത്രം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ആ കൊയ്ത്തുമതിൻ്റെ പറ്റി പറഞ്ഞപ്പോൾ ഭരണസമിതി വേണ്ടത്ര ഒരു ശ്രദ്ധ ഇതിന് കൊടുത്തില്ലാന്ന് മാത്രമല്ല, പഞ്ചായത്തിൽ കിടന്ന കൊയ്ത്തുമതി യന്ത്രം കായലിൽ കൊണ്ടുപോയിട്ട് അത് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടുത്തെ കർഷകർക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. അത് അങ്ങനെയൊക്കെ പറയാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഭരണസമിതി മറ്റേ പരാജയമാണെന്ന് ഈ അവസരത്തിൽ പറയുന്നത് മാത്രം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ MP MLA അവരെ കഴിഞ്ഞ ഭരണസമിതി കാലത്ത് അവരെ കൂടി ഉൾപ്പെടുത്തുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വികസനങ്ങൾ ഈ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ. MLAയുടെ ബഹിഷ്കരണവുമായി MLA ഒരു പരിപാടിയിൽ പോലും പങ്കെടുപ്പിക്കാത്തത് വളരെ ഖേദകരമുള്ള പരിപാടിയാണ്. അതിൽ ഈ ഭരണസമിതി മറ്റേ പരാജയമാണെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ 20 വർഷത്തെ LDF ഭരണത്തിൽ പഞ്ചായത്തിലെ കാർഷിക മേഖലയുൾപ്പെടെയുള്ള മുഴുവൻ മേഖലകളും തകർച്ചയിലാണെന്ന പട്ടിത്തറ പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാവ് KVinod കുറ്റപ്പെടുത്തി. ലക്ഷങ്ങൾ ചെലവഴിച്ചു വാങ്ങിയ കാർഷികോപകരണങ്ങൾ നശിക്കുകയാണ്. കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുമായിരുന്ന കൂമ്പ്രാപാലത്തിന്റെ തകർന്ന ഷട്ടർ ശരിയാക്കാൻ പോലും പഞ്ചായത്തിന് നാളിതുവരെയായിട്ടും സാധിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്ത് നിർമ്മിച്ച പല കെട്ടിടങ്ങളും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയതായും അദ്ദേഹം ആരോപിച്ചു. പഞ്ചായത്തിൽ കഴിഞ്ഞ 20 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക രംഗത്ത് തൊഴിലെടുക്കുന്ന ആളുകളെ വളരെ അധികമുള്ള ഒരു പഞ്ചായത്താണ്, ഒരു കാർഷിക പഞ്ചായത്താണ് പെട്ടിത്തറ. കാർഷിക രംഗത്ത് ഉപകരിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ ഫണ്ടും അതുപോലെ തന്നെ പ്ലാൻ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിരവധിയായ കാർഷിക ഉപകരണങ്ങൾ പഞ്ചായത്തിലുണ്ടായിട്ടും നിലവിൽ പഞ്ചായത്തിലെ നെൽകർഷകർക്ക് അതിൻ്റെ യാതൊരു ഗുണഫലവും ലഭിക്കാതെ ഇടത്തട്ടുകാരായിട്ടുള്ള ആളുകൾ ഇന്നും ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. കൊയ്ത്തുമതി യന്ത്രങ്ങളുടെ ദൗർലഭ്യം, പഞ്ചായത്തിനകത്ത് കൊയ്ത്തുമതി യന്ത്രം ഉണ്ടായിട്ട് പോലും പഞ്ചായത്തിലെ കർഷകർക്ക് അതിൻ്റെ ഗുണം ലഭിക്കാതെ ഇന്നും തമിഴ്നാട്ടുകാരെ ആശ്രയിക്കുന്ന സാഹചര്യത്തിലേക്ക് കർഷകർ പോയിക്കൊണ്ടിരിക്കുന്നു. 2 കായലുകൾ കൊണ്ട് അനുഗ്രഹീതമായ പഞ്ചായത്താണ് പട്ടിത്തറ പഞ്ചായത്ത്. പുളിയപ്പറ്റ കായലും അതുപോലെ തന്നെ പട്ടിക്കാഞ്ഞ്. ഈ 2 കായലുകളുണ്ടായിട്ടും അതിൽ നൂതന രീതിയിലുള്ള കാർഷിക സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോ കൃഷിരീതികൾ അവലംബിക്കുന്നതിനോ ജലസേചന സൗകര്യങ്ങൾക്ക് അതിനെ ഉപയോഗപ്പെടുത്തുന്നതിനോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പുളിയപ്പറ്റ തോടിൻ്റെ ചിറ്റപ്പുറം ബ്രിഡ്ജ് ഭാഗത്ത് വെള്ളം നിയന്ത്രിക്കുന്നതിനാവശ്യമായ ഷട്ടറുകൾ മുൻപുണ്ടായിരുന്നതാണ്. അത് തകർന്ന് തോട്ടിൽ വീണ് വെള്ളം തടസ്സപ്പെട്ടു എന്നുള്ളതല്ലാതെ അവിടെ സ്ഥായിയായ ഒരു റെഗുലേറ്റർ ഉണ്ടാക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി ഇക്കാലം അത്രയും ഭരിച്ചിട്ടും LDFനായിട്ടില്ല. താൽക്കാലികമായി
പലക ഷട്ടറുകൾ ഉപയോഗിച്ച് വെള്ളം തടഞ്ഞു നിർത്തുന്ന സംവിധാനം, അതുകൊണ്ട് തന്നെ മാർസിസ്റ്റുകാരായിട്ടുള്ള ചില ആളുകളുടെ ലാഭക്കൊതി മൂലം ആ പ്രവർത്തനവും വേണ്ട രീതിയിൽ നടത്താതെ അതിൽ പോലും അഴിമതി നടത്തി ആ പലകകളൊക്കെ ദ്രവിച്ച് ഇന്ന് നാമാവശേഷമായി വെള്ളം തടുത്തു നിർത്താൻ കഴിയാത്ത അവസ്ഥ. സൗന്ദര്യവൽക്കരണം ഒരു ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പോലും ഈ ഭരണസമിതി മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോട്ടപ്പാടം മേഖല കാർഷിക രംഗത്ത് നിരവധി ആളുകളുണ്ടായിട്ടും ഒട്ടേറെ കൃഷി ഇടങ്ങൾ ഉണ്ടായിട്ടും വെള്ളം കിട്ടാതെ കരിഞ്ഞു പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ചേറാഞ്ചിറ പോലുള്ള നല്ല പദ്ധതികൾ വിഭാവനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കോട്ടപ്പാടം, തലക്കശ്ശേരി, വേങ്ങശ്ശേരി മേഖലകളിലൊക്കെ തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ കാലയളവിൽ വെള്ളം നൽകാനും അപ്പുറത്ത് വട്ടേനാട് മേഖലയിൽ അതുപോലെ തന്നെ കുളിയപ്പറ്റ കായലിൻ്റെ തെക്കേ മേഖലയിൽ വെള്ളം അധികരിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ പുഞ്ചക്കൃഷിക്ക് വളരെ വൈകിയാണ് നടത്താൻ സാധിക്കുക. അത് മാറ്റി അവിടെ നേരത്തെ കൃഷി തുടക്കുന്നതിനും മഴ മൂലം കൃഷി നശിച്ചു പോകുന്നതിന് അറുതി വരുത്താനും സാധിക്കും. ഈ രണ്ട് പദ്ധതികളും സംയോജിതമായി നടപ്പിലാക്കുകയാണെങ്കിൽ വളരെ കാര്യക്ഷമമായി പഞ്ചായത്തിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും എന്ന ഉത്തമ വിശ്വാസമുണ്ടായിട്ടും ഉത്തമ ബോധ്യമുണ്ടായിട്ടും അതിനൊരു നടപടിയും ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ വിനിയോഗിച്ചുകൊണ്ട് കെട്ടിടങ്ങൾ അവിടെവിടെയായി, സാംസ്കാരിക നിലയങ്ങൾ, വിജ്ഞാനവാടികൾ തുടങ്ങി നിരവധി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവയൊക്കെ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി എന്നുള്ളതല്ലാതെ അവയെ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളാക്കണം എന്ന ആവശ്യം യു ഡി എഫ് വളരെ കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നു. ആ ആവശ്യങ്ങൾ ഇന്ന് വരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അവയൊക്കെ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളങ്ങളായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നന്മ സ്റ്റോർ എന്ന പേരിൽ പഞ്ചായത്ത് ആരംഭിച്ചിട്ടുള്ള, കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള നന്മ വിതരണ വണ്ടി, ആ വണ്ടി ഞാൻ മനസ്സിലാക്കിയിടത്തോളം 6,500 രൂപ ടാക്സ് അടയ്ക്കാതെ വർഷങ്ങളായി ക്യാബിൻ കെട്ടി ആ സാധനം പഞ്ചായത്തിന് മുന്നിൽ കിടന്ന് തുരുമ്പ് എടുക്കുകയാണ്. ശൗചാലയങ്ങൾ, പ്രധാന കേന്ദ്രങ്ങളിൽ പോലും ശൗചാലയങ്ങളില്ല. മാലിന്യ സംസ്കരണം എന്ന പദ്ധതി വെറും കടലാസിലൊതുങ്ങി പഞ്ചായത്തിനെ മാലിന്യ വിമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുക, ഇന്നും അങ്ങാടികൾ ചീഞ്ഞു നാറുന്ന അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. ജനപ്രതിനിധികളെ ഏകോപിപ്പിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി വളരെ പരാജയമാണ്. MLA ഈ പഞ്ചായത്തുകാരനായിട്ട് പോലും രാഷ്ട്രീയ അസ്പൃശ്യത കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന സാഹചര്യം വികസന രംഗത്ത് ഒട്ടേറെ വിഷമതകൾ സൃഷ്ടിക്കുകയാണ്. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്നുണ്ട്. കോൺഗ്രസും UDFഉം ഭരിച്ചിരുന്ന കാലത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളല്ലാതെ നാമമാത്രമായി 5 വർഷം മാത്രം ഭരിക്കാൻ UDFന് അധികാരം ലഭിച്ച കാലഘട്ടങ്ങളിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളല്ലാതെ ഈ പഞ്ചായത്തിലെ തലയുയർത്തി പിടിച്ച വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ കഴിഞ്ഞ 20 വർഷമായി നടത്താൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കായിട്ടില്ല. അതുപോലെ തന്നെ വളരെ CPM ഭരണസമിതിയുടെ അനാസ്ഥ മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് പട്ടിത്തറ പഞ്ചായത്ത് BJP ജനറൽ സെക്രട്ടറി സുധീഷ് കൂറുപ്പത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന പല വികസന പ്രവർത്തനങ്ങളും നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അലംഭാവം മൂലം നഷ്ടപ്പെടുകയാണ്. പഞ്ചായത്തിലെ പല റോഡുകളും തകർന്നു കിടക്കുകയാണ്. പഞ്ചായത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം പോലും പാർട്ടി നോക്കിയാണ് നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എൻ്റെ പേര് സുധീഷ് കൂറുപ്പത്ത്, പട്ടിത്തറ പഞ്ചായത്ത് BJP ജനറൽ സെക്രട്ടറിയാണ്. ഈ ഇലക്ഷനോട്, ഈ വരുന്ന സ്വയം ഭരണ സ്ഥാപനത്തിലുള്ള ഇലക്ഷനോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മളെ പട്ടിത്തറ പഞ്ചായത്തിൽ ഇന്നേ വരെ നടപ്പാക്കാത്ത പല പദ്ധതികളും CPMൻ്റെ ഭരണ അനാസ്ഥയെ കൊണ്ടായാലും ശരി, അഴിമതിയെ കൊണ്ടായാലും ശരി, എല്ലാ തരത്തിലുള്ള പ്രവണതകളും കൊണ്ടും വീർപ്പുമുട്ടിയിരിക്കുന്ന ഇവിടുത്തെ വോട്ടർമാർക്ക് പറയാനുള്ള കാര്യമാണ് എന്നിലൂടെ ഞാൻ ഇന്ന് പറയാനാഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവർക്കും പറഞ്ഞതുപോലെ തന്നെ നമ്മളെ അടിസ്ഥാന സൗകര്യമായ റോഡ്, കുടിവെള്ളം, പാർപ്പിടം തുടങ്ങിയാണ് ഒരു മനുഷ്യൻ്റെ ഏതൊരു വ്യക്തിയും അടിസ്ഥാന ലക്ഷ്യം അല്ലെങ്കിൽ അടിസ്ഥാന സാഹചര്യം നടപ്പാക്കേണ്ട കാര്യമാണ്. അതിൽ പല കാര്യങ്ങളും ഇന്ന് പട്ടിത്തറ പഞ്ചായത്ത് അലംഭാവം കാരണം പലതും മുടങ്ങി കിടക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അർഹതപ്പെട്ടവരുടെ കയ്യിലാണ് എത്തിപ്പെടാറുണ്ട്. അതിനെല്ലാം വരുതി വരുത്തണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്ര പട്ടിത്തറ പഞ്ചായത്തിലെ 18 വാർഡുകളെയും സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ടും 18 വാർഡിലും അതിൻ്റെതായ BJPയുടെ പ്രാതിനിധ്യം
അറിയിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ പ്രാവശ്യത്തെ ഇലക്ഷനെ സ്വയംഭരണ സ്ഥാപനത്തേക്ക് പൈലറ്റ് വാർഡിലേക്കും ബി ജെ പി സ്ഥാനാർത്ഥികളെ കിട്ടിയത്. ഇതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത് വേറൊന്നുമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള നരേന്ദ്ര ദാമോദർ ജി മോദി ഭാരതത്തിൻ്റെ പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾക്ക് എത്തിച്ചേരേണ്ട പല വികസന പദ്ധതികളും ഇവിടെ വേണ്ട രീതിയിലും അല്ലെങ്കിൽ കാര്യക്ഷമമായ രീതിയിലും പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ അർഹതപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിച്ചേരാത്ത പല പ്രവണതയും കാലങ്ങളായിട്ട് ഇവിടെ ഈ പട്ടിത്തറ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കീഴിൽ അനിയന്ത്രണമുണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഇന്ന് ഈ ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് തന്നെ ഈ 18 വാർഡുകളിലും പൊതുജനങ്ങൾക്ക് ആവശ്യമായ പല പദ്ധതികളായാലും ശരി പല കാര്യങ്ങളായാലും ശരി പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെയാണ് നാം ഇന്ന് പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് പാവപ്പെട്ട കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ നിരവധി പദ്ധതികൾ, കേന്ദ്ര പദ്ധതികളായാലും അതായത് ഈ ലോക്ക്ഡൗൺ സമയത്ത് അല്ലെങ്കിൽ ഈ കൊറോണ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തും പൊതുജനങ്ങൾക്ക് എത്തിച്ചേരേണ്ട കിസാൻ സമ്മാൻ നിധി, അതുപോലും പല വേണ്ടപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ ഇവിടെ തള്ളുകയാണ് ഉണ്ടായത്. അതിൻ്റെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടി പല പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും ഇവർക്ക് കൃഷി ഓഫീസറെ കാണുകയും ചെയ്തതിൻ്റെ ഭാഗം വായിച്ചുകൊണ്ടാണ് വേണ്ടപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് യഥാവിധി കിട്ടി ചേർന്നത്. അതിന് ഭാരതീയ ജനതാ പാർട്ടി തീർത്തും അഭിമാനം കൊള്ളുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല പദ്ധതികളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല പദ്ധതികളും പാർട്ടി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പാർട്ടി ചിഹ്നങ്ങളുടെ വ്യക്തികളെ നോക്കിക്കൊണ്ടാണ് ഇവർ നൽകിയിരുന്നത്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടപെടൽ മൂലമാണ് യഥാർത്ഥ വ്യക്തികൾ അർഹതപ്പെട്ട വ്യക്തികളിൽ എത്തിച്ചേരാൻ സാധിക്കും. പെൻഷൻ കൊടുക്കുന്ന ഒരു 60 വയസ്സായ വ്യക്തികൾക്ക് പെൻഷൻ കൊടുക്കുന്നത് പോലും പാർട്ടി ചിഹ്നം നോക്കിക്കൊണ്ടു അല്ലെങ്കിൽ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കൊണ്ടുവാണ്. അതിനും ഇത്തരത്തിലുള്ള പല പദ്ധതികളും അല്ലെങ്കിൽ പല സെക്രട്ടറിയെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറികളെയും കണ്ടുകൊണ്ട് പല നിരവധി കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടാണ് യഥാർത്ഥ രീതിയിൽ പാവപ്പെട്ട അർഹതപ്പെട്ട ജാതിമത രാഷ്ട്രീയമേനയെ പാവപ്പെട്ടവൻ്റെ കയ്യിൽ എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അതിലും നിന്ന് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് ഇറങ്ങിക്കൊണ്ട് പല പ്രവർത്തനം നടത്തി ഇവരെ തടഞ്ഞുകൊണ്ട് CPMൻ്റെ പല ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയക്കൂട്ടുകളെ തടഞ്ഞുകൊണ്ട് അറിയേണ്ട ഭാഗമായിട്ട് അർഹതപ്പെട്ടവർക്ക് പാവപ്പെട്ട വൃദ്ധർക്ക് യഥാവിധി പെൻഷൻ മാസം യഥാവിധി എത്തുകയുണ്ടായി. പിന്നീട് പറയാനുള്ള യുവാക്കൾക്ക് ഒട്ടനവധി യുവാക്കൾക്ക് അർഹതപ്പെട്ട പല പദ്ധതികളൊന്നും വേണ്ട രീതിയിൽ വിനിയോഗിക്കാനോ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അവരുടെ ഇടത്തിൽ എത്തിച്ചേരാനോ അല്ലെങ്കിൽ വെറും തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ പട്ടിത്തറ പഞ്ചായത്തിൽ ഒരു തരത്തിലുള്ള പ്രവൃത്തി അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു വികസന പ്രവൃത്തി ഈ വെറും തലമുറയ്ക്ക് വേണ്ടിയിട്ട് യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നടപ്പാക്കിയിട്ടില്ല. ഇതിനൊപ്പം തന്നെ ഇവിടെ പറയാനുള്ളത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ ഈ ഇലക്ഷൻ വരുന്ന സമയങ്ങളിൽ മാത്രം യഥാവിധി എല്ലാ വാർഡുകളിലും എല്ലാ സ്ട്രീറ്റ് ലൈറ്റും കത്തും. അത് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. മെമ്പർമാർ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും പോലും മെമ്പർമാർ ശ്രദ്ധിക്കുകയോ ഒന്നുമില്ല. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള പല നിഷ്ക്രിയമായ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും ഈ എല്ലാ വാർഡ് തലത്തിൽ നിർമ്മിച്ചതും വെച്ചതും ഉണ്ടായത്. പിന്നീട് പറയാനുള്ളത് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കുടിവെള്ളം കേന്ദ്ര പദ്ധതിയായ ജലജീവ മിഷൻ്റെ മോഡിയുടെ പദ്ധതിയായ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായ ജലജീവ മിഷൻ ഇവിടെ പലപ്പോഴും അല്ലെങ്കിൽ ഇവിടെ സംസ്ഥാന സർക്കാർ പലപ്പോഴും എന്താ ചെയ്യുന്നത് അവരുടേതായ പദ്ധതികളായിക്കൊണ്ട് പേര് മാറ്റി നാമം പേര് മാറ്റിക്കൊണ്ടാണ് ഇവിടെ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവരുടെ ഇടയിലേക്ക് എത്തിച്ചേർന്ന് കൊടുക്കുന്നത്. അതിന് തന്നെ പല വിധത്തിലെന്താ സംബന്ധിച്ച് നോക്കിയാലും തന്നെ നമ്മൾ അതിൻ്റെ ചെലവ് വരുന്നത് 10% മാത്രമേ ആ ഗുണഭോക്താവ് നൽകേണ്ടതുള്ളൂ. അതുപോലെ ഇവർ ഇവരുടേതായ പദ്ധതികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊതുജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഭരണസമിതി ആയാലും ശരി പട്ടിത്തറ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ള വ്യക്തമായ ഒന്നേ ഉള്ളൂ, ഈ തരത്തിലുള്ള ഈ വർഷങ്ങളായിട്ടുള്ള കിരാതന വായിച്ച ഈ ഒരു സംജാതമായ ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്വയംഭരണ സ്ഥാപനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുകൊണ്ട് CPMൻ്റെ ഭരണ വായിച്ച പട്ടിത്തറ പഞ്ചായത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്നാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതേസമയം കഴിഞ്ഞ 5 വർഷങ്ങളിലായി നടപ്പിൽ വരുത്തിയ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങുന്നതെന്ന് CPM നേതാവ് PD ദിവാകരൻ പറഞ്ഞു. പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചുവെന്നതാണ് പ്രധാന നേട്ടങ്ങളിലൊന്ന്. പാവപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് നിർമ്മിച്ച് നൽകുവാനും സാധിച്ചു. വിദ്യാഭ്യാസ മേഖലയിലും വൻ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് സാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. കോട്ടപ്പാടം ആശുപത്രിയെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്താൻ സാധിച്ചതും പ്രധാന നേട്ടങ്ങളിലൊന്നാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് മുഖാന്തരം മത്സ്യകൃഷി നടപ്പിലാക്കി വരികയാണ്. അതുപോലെ നമ്മുടെ ജൈവകൃഷി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോത്സാഹന നിലയ്ക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ അതിനാവശ്യമായ ആനുകൂല്യങ്ങൾ വളരെ വലിയ രൂപത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്,
മാലിന്യ സംസ്കരണം. മാലിന്യ സംസ്കരണത്തിന് വേണ്ടി നമ്മൾ ഹരിത കർമ്മസേന മുഖാന്തരം നമ്മുടെ നാട്ടിലുള്ളൊക്കെ തന്നെ വീടുകളിൽ പോയി മാലിന്യങ്ങൾ കളക്ട് ചെയ്യാനും അത് നമ്മുടെ കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് അത് മറ്റു സ്ഥലത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനും വളരെ വലിയ രീതിയിലുള്ള ഇടപെടൽ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. ആഞ്ഞു പിടിച്ചാൽ ഭരണം നിലനിർത്താമെന്നും തിരിച്ചു പിടിക്കാമെന്നുമാണ് ഇടതു വലത് മുന്നണികളുടെ കാഴ്ചപ്പാട്. പോയ കാല ചരിത്രവും അതാണ്. തങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസനത്തെ മുൻനിർത്തി എൽ ഡി എഫ് വോട്ട് ചോദിക്കുമ്പോൾ വികസനം മുരടിപ്പെന്ന ആരോപണമുയർത്തിയാണ് യു ഡി എഫ് വോട്ടർമാരെ കാണുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ പരാമർശിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രചരണം. എന്തായാലും മേഖലയിൽ ശക്തമായ മത്സരം നടക്കുന്ന തദ്ദേശ സ്ഥാപനമായി പട്ടിത്തറ മാറുമെന്ന് തീർച്ച. അങ്കത്തട്ട് 2020 ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിന്റെ അവലോകനവുമായി വീണ്ടും അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.